നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം ഇന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ ഏറെ പ്രശസ്തമാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു വിമാനത്താവളമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വിമാനത്താവളം എന്ന ഖ്യാതിയും തിരുവനന്തപുരം വിമാനത്താവളത്തിനാണ്. തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെയും അന്ന് മഹാരാജാവായിരുന്ന ചിത്രതിരുനാളിൻ്റെയും പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഈ വിമാനത്താവളം ഇവിടെ നിലവിൽ വന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലെ പ്രധാന പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ സഹോദരി ഭർത്താവ് കൂടിയായ കേണൽ ഗോദവർമ്മ രാജ ആയിരുന്നു. അങ്ങനെ ടാറ്റ സൺസിൻ്റെ, ഇന്നും ടാറ്റ തന്നെയാണ് ഇന്ത്യൻ വ്യോമയാന രംഗത്തെ ഏറ്റവും അതികായരായി അറിയപ്പെടുന്നത്. അങ്ങനെ ടാറ്റ സൺസിൻ്റെ ഒരു വിമാനമാണ് ആദ്യമായി തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. ഈ വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു, ഈ വിമാനത്തിലെ യാത്രക്കാർ ആരായിരുന്നു എന്നിവയൊക്കെ അറിയുക ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ പൈലറ്റിൻ്റെ പേര് നെവിൽ വിൻസെൻ്റ് എന്നായിരുന്നു. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ് എന്നറിയില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ വിമാനമിറക്കിയ ആദ്യ പൈലറ്റ് നെവിൽ വിൻസെൻ്റ് ആണ്. ഇതൊരു യാത്രാവിമാനമായിരുന്നില്ല, തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ വിമാനത്തിൽ രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അവരുടെ പേര് ജാംഷഡ് നവറോജി എന്നും അദ്ദേഹം ടാറ്റ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥൻ, ഈ വ്യോമയാന കമ്പനിയുടെ തന്നെ ഉദ്യോഗസ്ഥനായിരുന്നു. മറ്റൊരു യാത്രക്കാരൻ്റെ പേര് കാഞ്ചി ദ്വാരക ദാസ് എന്നായിരുന്നു. ഇദ്ദേഹം തിരുവിതാംകൂറിൻ്റെ മുംബൈയിലെ പ്രത്യേക പ്രതിനിധിയായിരുന്നു. ഇദ്ദേഹം വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ ഒരു ആശംസ കൈവശം വെച്ചാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. അത് മഹാരാജാവിന് കൈമാറാനുള്ളതായിരുന്നു. ശ്രീ ചിത്രേന്ദ്രനാൾ മഹാരാജാവിൻ്റെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള വൈസ്രോയിയുടെ കത്തുമായിട്ടായിരുന്നു ഇദ്ദേഹവും തിരുവനന്തപുരത്ത് എത്തിയത്. അങ്ങനെ ഇന്ന് എത്രയോ പേർ യാത്ര ചെയ്യുന്ന ഒരു വിമാനത്താവളത്തിലെ ആദ്യ വിമാനത്തിലെ യാത്രക്കാർ വെറും രണ്ടുപേരായിരുന്നു. പൈലറ്റിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വിമാനത്താവളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നീട് 1946 ഇവിടെ നിന്ന് യാത്രക്കാരുമായി വിമാന സർവീസ് ആരംഭിക്കുന്നത്. അന്നും മുംബൈക്കായിരുന്നു വിമാന സർവീസ് ആരംഭിച്ചത്. അന്നത്തെ ടിക്കറ്റ് നിരക്ക് കേട്ടാൽ ഇന്ന് അത്ഭുതം തോന്നും, 150 രൂപ. പക്ഷേ അന്നത്തെ 150 രൂപയാണ് അതിൻ്റെ മൂല്യം നമുക്കറിയാം. അങ്ങനെ 150 രൂപ കൊടുത്താൽ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം മുംബൈയിലെത്താനുള്ള ഒരു സംവിധാനമാണ് അന്ന് ഒരുക്കിയിരുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ചെറു വിമാനം തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് തിരുവിതാംകൂർ സർക്കാർ ഒരു വിമാനം സ്വന്തമായി വാങ്ങിയത്, ഡെക്കോട്ട ഇനത്തിൽപ്പെട്ട ഒരു വിമാനമാണ് വാങ്ങിയത് എന്ന് മാത്രമല്ല, അത് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഒരു വ്യോമ വിഭാഗത്തിൻ്റെ ഭാഗമായി, വ്യോമസേനാ വിഭാഗത്തിൻ്റെ ഭാഗമായാണ് ആ വിമാനം നമ്മൾ വാങ്ങിയത്. എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ വ്യോമമാർഗത്തിൽ അതിനെങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ വിമാനം ഉപയോഗിച്ചിരുന്നത്. കാരണം ഇതൊരിക്കലും യുദ്ധവിമാനമായിരുന്നില്ല, ഇതൊരു ചെറിയ ഡെക്കോട്ട എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു യാത്രാ വിമാനം ആയിരുന്നു. പിന്നീടാണ് വിമാനത്താവളത്തിൻ്റെ വളർച്ച ആരംഭിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 60 ശ്രീലങ്കയിലേക്ക് ആദ്യ വിദേശ വിമാന സർവീസ് ആരംഭിക്കുന്നത് ശ്രീലങ്കയിലേക്കാണ്, സിലോണിലേക്കാണ്. അന്ന് അത് സിലോണായിരുന്നു, പിന്നീടാണ് ശ്രീലങ്കയായത്. അങ്ങനെ സിലോണിലേക്ക്, കാരണം അന്ന് ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ആദ്യമായി സിലോണിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുന്നു. 70 ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുന്നു. 91 തിരുവനന്തപുരം വിമാനത്താവളം ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറിയത്. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ വിമാനത്താവളത്തിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനോട് അനുബന്ധിച്ച് ഈ വിമാനത്താവളം 2 അടച്ചിടും. കാരണം ആ അമ്പലത്തിലെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നു പോകുന്നതിന് വേണ്ടിയാണ് വിമാനത്താവളം അടച്ചിടുന്നത്. ഒരുപക്ഷെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു വിമാനത്താവളം അടച്ചിടുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കും ഉള്ളത്. ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളം ഇന്ന് വളരെ ഉന്നതമായ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അത് സ്വകാര്യ മേഖലയുടെ കൈവശമാണ്. എങ്കിൽ പോലും തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അപകടം അവിടെ നടന്നിട്ടില്ല, വലിയ അപകടം നടന്ന ആർക്കെങ്കിലും ആൾനാശം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ ആരും വിമാനാപകടത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആരും മരിച്ചതായി നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോൾ ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ഈ 2 യാത്രക്കാരെയും ആ പൈലറ്റിനെയും നമ്മൾ എക്കാലവും ഓർക്കണം.